പഠിക്കാൻ പോകുന്നത്. സാറ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇതുവരെയും ഏർപ്പെട്ടിട്ടില്ലാത്ത ഒരു പുതിയ ഒരു ടോപ്പിക്കിലേക്കാണല്ലേ. നിങ്ങൾ കൃഷി ചെയ്യുന്നവരുണ്ടോ? ആരെങ്കിലും അമ്മമാരുണ്ടോ? കുറച്ചെങ്കിലും കൃഷി ചെയ്യണത്? ശരി, അപ്പം നമുക്ക് ഇനി ഇന്ന് മുതൽ നമുക്ക് പച്ചക്കറി കൃഷി, പ്രത്യേകിച്ച് പച്ചക്കറി കൃഷീൻ്റെ കാര്യമാണ് ഇന്ന് ടീച്ചർ ഇവിടെ പറയാൻ പോകുന്നത്. പച്ചക്കറി കൃഷിയിൽ ചെയ്യുന്നത് തുടങ്ങുന്നത് നമ്മൾ എന്തായാലും എല്ലാ കൃഷിക്കും തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? വിത്തോ തൈയോ ഉണ്ടെങ്കിലേ നമുക്ക് കൃഷി അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ചെടി മുളപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ, വലുതാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിന്ന് തൈ ഉൽപ്പാദനത്തിലാണ് തുടങ്ങുന്നത്. തൈ നമുക്ക് ഒരു പച്ചക്കറി തൈ എങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് എടുക്കാം അല്ലെങ്കിൽ നല്ല രീതിക്ക് അത് ഉണ്ടാക്കി എടുക്കാം, ആദ്യത്തെ സ്റ്റെപ്പാണ്. നമ്മൾ ഒരു ചെടി നടുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അതിനെപ്പറ്റിയാണ് ഇന്ന് ടീച്ചർ പറയണത്. അപ്പോൾ പച്ചക്കറി തൈ, എന്തുകൊണ്ട് ഞാൻ പച്ചക്കറി കൃഷിയെ ഇന്ന് ഇവിടെ പറയുന്നു എന്നറിയാവോ? നമ്മുടെ മക്കളെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ ഏറ്റവും നല്ല ഒരു കൃഷിയാണ് പച്ചക്കറി കൃഷി. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്നറിയാവോ? എന്തെങ്കിലും അറിയാവോ? നിങ്ങൾക്ക് പറയട്ടെ. പച്ചക്കറി കൃഷിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് 3 അല്ലെങ്കിൽ 4 മാസം മാത്രമേ ആ കൃഷിക്ക് കാലാവധി ഉള്ളൂ. ആ 3 മാസം അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ നമുക്ക് പച്ചക്കറി പറിക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ പച്ചക്കറികൾ വലുതാകുകയും ചെയ്യും. തൈ പെട്ടെന്ന് തന്നെ വലുതായി പൂവിട്ട് അതിനകത്ത് കായ് വരും. കായ് പെട്ടെന്ന് തന്നെ നമുക്കത് പറിച്ച് നമുക്ക് കായ് ആകാനും പറ്റും. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ കാലാവധി കൊണ്ട് പൂവിടുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് കൃഷിയോട് ഒരു സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ നട്ട് വളർത്തുന്ന, നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ച് നട്ട് വളർത്തുന്ന ചെടിയിൽ ഒരു പുതിയ ഇല വരുന്നതും പിന്നെ അത് പൂവിടുന്നതും അതൊരു കായ് ആവുന്നതും അത് വെച്ചൊരു കറി ഉണ്ടാക്കി കഴിക്കുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ഒന്ന് പ്രത്യേകത, ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അപ്പം അങ്ങനെ നമുക്ക് അവരെ കൃഷിയിലേക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ബാക്കി ഏത് കൃഷിയിൽ പോയാലും നമുക്ക് ഇത്രയും കുറഞ്ഞ കാലാവധിയിൽ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിന്ന് പച്ചക്കറി കൃഷിയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചത്. നമുക്ക് തുടങ്ങാം. ജസ്റ്റ് വെറുതെ ഒന്നും ഒരു ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ കേരളീയർ ഉണ്ടാക്കുന്ന പച്ചക്കറി ഏതാണെന്നറിയാമോ? വള്ളിപ്പയറാണ് കേട്ടോ. വള്ളിപ്പയർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാവൽ, ചീര, ബാക്കിയുള്ള പയർ, ആ ഒരു രീതിക്കാണ് നമ്മുടെ കേരളത്തിൽ ബാക്കിയുള്ളവർ കൃഷി ചെയ്യുന്നത്. നമുക്ക് ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ നമ്മുടെ പച്ചക്കറി ഉൽപ്പാദനം നമ്മുടെ ആൾക്കാർക്ക് ഉള്ള ആവശ്യത്തിനായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് നിന്നൊക്കെ പച്ചക്കറി ഇറക്കുമതി ചെയ്താണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ വേറെ സംസ്ഥാനത്ത് നിന്ന് പച്ചക്കറികൾ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാവോ? അവർ നമുക്ക് വേണ്ടി മാത്രമായിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. തമിഴ്നാട്ടിലൊക്കെ പോയാൽ അറിയാം, ഇത് എൻ്റെ വീട്ടിലേക്കുള്ള പച്ചക്കറിയും ഇത് ബാക്കി വരുന്ന ആ കാണുന്ന പാടത്തിലുള്ളത് മൊത്തം നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് അല്ലെങ്കിൽ തൃശ്ശൂരുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് കയറ്റുമതി കയറ്റി വിടാനുള്ളതാണെന്ന് പറഞ്ഞാണ് അവർ കൃഷി ചെയ്യുന്നത്. അങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഈ ലോകത്ത് കിട്ടുന്ന എല്ലാ കീടനാശിനികളും വാങ്ങിച്ച് അടിച്ച് കുളിപ്പിച്ച് നല്ല സുന്ദരനും സുന്ദരിമാരും ആക്കിയിട്ടാണ് നമുക്ക് പച്ചക്കറികൾ തരുന്നത്. നമ്മളിപ്പോൾ കടയിൽ പോയാൽ ഭംഗിയുള്ള പച്ചക്കറി എടുക്കുമോ അതോ ഈ പുഴുവൊക്കെ ഉള്ള പച്ചക്കറി എടുക്കുമോ? ഭംഗിയുള്ളതല്ലേ എടുക്കുകയുള്ളൂ, അത് അവർക്കും അറിയാം. അപ്പോൾ അവർ ഭംഗി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുഴു പോലും വന്ന് അതിനെ കൊത്താതിരിക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് കടിക്കാതിരിക്കാൻ രീതിക്ക് നോക്കിയിട്ടാണ് അത്രയ്ക്കും കീടനാശിനികൾ അടിച്ചാണ് അവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇനി മുതൽ നിങ്ങൾ കടയിൽ പോകുമ്പോഴത്തേക്ക് പുഴുവുള്ള പച്ചക്കറി വാങ്ങിക്കണം കേട്ടോ. പുഴുവുള്ള പച്ചക്കറി അല്ലെങ്കിൽ ഈച്ച വന്നിരിക്കുന്ന പച്ചക്കറിയൊക്കെയാണ് വാങ്ങേണ്ടത്. അത് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. ആ ഭംഗിയുള്ള പച്ചക്കറിയേക്കാളും പോഷക ഗുണം അതിനകത്താണുള്ളത്. കാരണം പുഴുവിനും അറിയാം ഈച്ചയ്ക്കും അറിയാം ഏതാണ് നല്ല സാധനം എന്ന്. അപ്പം ഈച്ച വന്നതൊക്കെ ഇനി വാങ്ങാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കണം. പിന്നെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ്. നമുക്ക് പച്ചക്കറി കൃഷിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന്, നമ്മൾ മണ്ണ് വേണം. എവിടെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്? നമുക്ക് കുറച്ച് സ്ഥലം വേണ്ടേ? അപ്പോൾ കുറച്ച് സ്ഥലം വേണം, അതിനായിട്ട് മണ്ണ് വേണം. രണ്ടാമതായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്ത് വേണം. വിത്ത് അല്ലെങ്കിൽ തൈകൾ വേണം. അത് മാത്രമേ നമുക്ക് മുളപ്പിച്ച്
നല്ല ഒരു വിളയാക്കി ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് മണ്ണ് വേണം. മണ്ണ് ഇപ്പം പച്ചക്കറി കൃഷി രണ്ട് രീതിക്ക് നമുക്ക് ചെയ്യാം. ഒന്ന്, നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ആ മണ്ണിൽ കൊത്തി ഇളക്കി അവിടെ നമുക്ക് തൈകൾ മുളപ്പിച്ച് വിത്തുകൾ മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പോട്ട്രേ എന്ന് പറയും, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം. പോട്ട്രേയിലാണ് ഇപ്പം കൂടുതലും പച്ചക്കറിയുടെ തൈ ഉൽപ്പാദനം നടത്താറുള്ളത്. അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് അതൊന്ന് വാങ്ങാൻ സൗകര്യം ഇല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെ കുറച്ച് സ്ഥലത്ത് നന്നായിട്ട് മണ്ണ് കിളച്ച് ഇളക്കി അതിനകത്തുള്ള കല്ലുകളും ബാക്കിയുള്ള കഷ്ണങ്ങളും മാറ്റിയതിന് ശേഷം മണ്ണ് കുറച്ചൊന്ന് ഹൈറ്റിലേക്ക് കുറച്ചൊന്ന് പൊക്കി അവിടെ ഒരു ചെറിയ ബെഡ് പോലെ, അതായത് നമ്മളെ കിടക്ക പോലെ തന്നെ നമ്മൾ മണ്ണ് ഒരുക്കി അവിടെയാണ് നമ്മൾ പച്ചക്കറികൾ തൈകൾ നടുന്നത്. അപ്പം മണ്ണിൽ നമ്മൾ പച്ചക്കറി കൃഷി അല്ലെങ്കിൽ തൈ ഉണ്ടാക്കാൻ പോകുമ്പോൾ മണ്ണിന് ഭയങ്കര അമ്ലത്വമാണ്. കേരളത്തിലെ മണ്ണിന് ഭയങ്കരമായിട്ട് അസിഡിറ്റി ഉണ്ട്. അത് കാരണം നമ്മൾ കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കണം. ഒരു സെൻറ്റിന് ഒരു സെൻറ്റ് തവാരണ എന്നാണ് പറയുന്നത്. പച്ചക്കറി തൈ ഉണ്ടാക്കാൻ എടുക്കുന്ന ബെഡിനെ തവാരണ എന്നാണ് പറയണത്. ആ തവാരണയ്ക്ക് ഒരു സെൻറ്റിലേക്ക് നമുക്ക് ഒരു കിലോ കുമ്മായം ഇട്ട് കൊടുക്കണം. കുമ്മായം ഇട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തൈകൾ വിതയ്ക്കാം. ഞാനതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ രണ്ട് തരത്തിലാണ് നമുക്ക് പച്ചക്കറി കൃഷിയുടെ ഇത് ചെയ്യാൻ പറ്റുന്നത്. രണ്ട് തരത്തിൽ ചെയ്യുന്നതാണ്. ഒന്ന് നമുക്ക് കാണാം, ആദ്യത്തത് നഴ്സറി ബെഡാണ്. രണ്ടാമതാണെങ്കിൽ നമ്മൾ പോട്ട്രയിൽ പച്ചക്കറി തൈ ചെയ്തിരിക്കുന്നതിൻ്റെ ഫോട്ടോയാണ്. ഇനി നഴ്സറി ബെഡിലാണ് ചെയ്യണതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ചൊന്ന് ഹൈറ്റിലേക്ക് നമ്മൾ മണ്ണ് കൂട്ടിയിട്ട് ബെഡ് പോലെ ആക്കണം. അപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റെങ്കിലും വേണം. പിന്നെ നമ്മുടെ തൈ വലുതായി വരാൻ അല്ലെങ്കിൽ നമ്മളെ വിത്ത് മുളച്ച് വരാൻ വേണ്ടി അതിനകത്ത് കുറച്ച് ജൈവവളം ഇട്ട് കൊടുക്കണം. മേൽ മണ്ണും പിന്നെ നമ്മൾ പറിച്ച് നടുന്ന പച്ചക്കറികൾക്കാണ് ഇങ്ങനെ തവാരണ ഉണ്ടാക്കാറുള്ളത്. രണ്ട് തരത്തിൽ നമ്മൾ പച്ചക്കറി തൈകൾ ഉണ്ട്. ചില തൈകൾ, ചില വിത്തുകളാണെങ്കിൽ നമ്മൾ നേരിട്ട് എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ നമ്മൾ അത് പാകും. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ആ വിത്തുകൾ പാകി മുളച്ച് ഒരു 2.5 സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ അതിനെ മെയിൻ ഫീൽഡിലേക്ക് മാറ്റി നടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തൈകൾക്ക് വേണ്ടിയാണ് നമ്മൾ തവാരണ അല്ലെങ്കിൽ ഇങ്ങനെ പോട്ട്രയിൽ പച്ചക്കറി തൈകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ നമ്മൾ നമ്മൾ ഒരു തൈ പാ അല്ലെങ്കിൽ ഒരു വിത്ത് പാകിയിട്ട് അത് പറിച്ച് നടണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഊരി വരണം. കുഞ്ഞു തൈയാണ്, 2.5 സ്റ്റേജിലാണ് നമ്മൾ പറിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ അത് അവിടെ നിന്ന് മാറ്റി നടണമെങ്കിൽ നമ്മൾ പറിച്ച ഉടനെ അത് ലൂസായിട്ട് ഇളകി വരണം. അതിന് നമ്മൾ നല്ല മണലിടും. മണലിട്ടാൽ മാത്രമേ, മണലിപ്പോൾ കിട്ടാനില്ലാത്ത സ്ഥലത്താണെങ്കിൽ നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇടാൻ പറയും. അങ്ങനെ ഇട്ടാൽ മാത്രമേ നമ്മൾ ആ തൈകൾ വേര് പൊട്ടാതെ നമുക്ക് പറിച്ച് വേറൊരു സ്ഥലത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ആദ്യം മണ്ണൊരുക്കുമ്പോഴത്തേക്കും ഈക്വൽ ക്വാണ്ടിറ്റി 1:1:1 എന്നുള്ള മിശ്രിതമാണ് ഉപയോഗിക്കാറുള്ളത്. അതിൽ മേൽമണ്ണും മണലും കമ്പോസ്റ്റും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. പിന്നെ 1 സെൻറ്റിമീറ്റർ 1 to 2 സെൻറ്റിമീറ്റർ ആഴത്തിലാണ് നമ്മൾ വിത്ത് പാകേണ്ടത്. ഈ രീതിക്ക് നമ്മൾ വിത്ത് പാകി എപ്പോഴും നല്ല നനവുള്ള രീതിക്ക് നമ്മളിതിനെ സംരക്ഷിച്ച് പോരണം, വിത്ത് മുളച്ച് തൈകളാകുന്നത് വരെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തൈകൾ മുളച്ച് വന്നിട്ട് അതിൻ്റെ ആ വേരിൻ്റെ ഭാഗം വെച്ചിട്ട് എല്ലാം ചീഞ്ഞു പോകും. അങ്ങനെ ഒരു അസുഖമുണ്ട്. അപ്പം അങ്ങനെ അസുഖം ഉള്ള സ്ഥലത്താണെങ്കിൽ മാംഗോസബ് എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ തവാരണയിൽ അല്ലെങ്കിൽ ഈ ബെഡിൽ നല്ല പോലെ മണ്ണ് നനയത്തക്ക രീതിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ തുടങ്ങുന്നതല്ലേ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പോട്ട്രയിലാണ്. എന്നിരുന്നാലും കുറച്ച് സ്ഥലം വീട്ടിലുള്ളവരാണെങ്കിൽ ഈ രീതി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി പറയണത്. പിന്നെ ഉള്ളത് നല്ല മഴ, നേരിട്ട് മഴ പതിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ തവാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വിത്ത് പാകുമ്പോൾ മഴക്കാലത്താണെങ്കിൽ വിത്തെല്ലാം മഴയത്ത് ഒലിച്ചു പോകും. അപ്പോൾ നമുക്കത് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി മഴയിൽ നിന്ന് ഒരു തട കിട്ടാൻ വേണ്ടി ഒരു ഷെഡ് നമ്മൾ ഉണ്ടാക്കണം. അതുപോലത്തെ ഒരു ഷെഡാണ് ഇപ്പം നമുക്കിവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. ആ കാണുന്നതിനെയാണ് പറയണത്. അതിനെ നമ്മൾ റെയിൻ ഷെൽട്ടർ എന്നാണ് പറയുന്നത്. മഴയിൽ നിന്ന് നേരിട്ട് നമ്മുടെ ചെടികളിൽ പതിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കെട്ടുന്ന ഒരു ഷെഡാണത്. അപ്പം അത് നമുക്കുണ്ട്. അപ്പം നമുക്കതിനകത്ത് ചെയ്യാം. ഇപ്പോൾ ഈ പടത്തിൽ നിങ്ങൾ കാണുന്നത് ചെറിയ തവാരണ ഷെഡ്, ചെറിയ നഴ്സറി ബെഡ് എടുത്തിട്ട് തൈകൾ
ഉണ്ടാക്കുന്ന ആ ബെഡിൻ്റെ പ്രിപ്പറേഷനാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരു 10 അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ അകലത്തിൽ ചെറിയ വരികൾ ഉണ്ടാക്കി അവിടെയാണ് നമ്മൾ വിത്ത് പാകുന്നത്. മഴമറ നമുക്കിവിടെ നേരെ കാണാവുന്നതാണ്. മഴമറയിൽ പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നതിൻ്റെ ഫോട്ടോയാണ്. പിന്നെ നമ്മൾ മണ്ണിൽ കൂടി കുറേ രോഗങ്ങൾ ഈ പച്ചക്കറി കൃഷിക്ക് വരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണിത്. നമ്മൾ മണ്ണ് പുട്ടിൻ്റെ പരുവത്തിൽ നനച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ട് മൂടിയിടും. ഇത് വേനൽക്കാലത്താണ് ചെയ്യാറുള്ളത്. വേനൽക്കാലത്ത് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് നേരിട്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഈ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടും. നേരിട്ട് മണ്ണിൽ സൂര്യപ്രകാശം പതിക്കുന്നതിനേക്കാളും വളരെയധികം ടെമ്പറേച്ചർ ഒരു 45 to 55 degrees Celsius വരെ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് ഈ മണ്ണിലുള്ള രോഗം ഉണ്ടാക്കുന്ന ഫംഗസുകളുടെയൊക്കെ അതിൻ്റെ സ്പോർസ് എന്നാ പറയുക, അങ്ങനെയുള്ള ഫംഗസുകളും, പിന്നെ ഈ നമ്മൾ തൈകൾ നട്ടു കഴിഞ്ഞാൽ നമ്മുടെ തൈകളെക്കാളും പെട്ടെന്ന് മുളച്ചു വരുന്ന ഒരാൾക്കാരുണ്ട്. നമുക്ക് വേണ്ടാത്ത കുറേ ചെടികൾ നിങ്ങൾ നട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ നട്ട തൈയല്ല വരിക, അതിനു മുന്നേ കുറേ വേണ്ടാത്ത തൈകളാണ്, വേണ്ടാത്ത ചെടികളാണ് മുളച്ചു വരുന്നത്. അതിനെ കളകൾ എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയുള്ള കളകളുടെയൊക്കെ വിത്ത് മണ്ണിലുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നശിപ്പിക്കാൻ ഇത് ഒരു എളുപ്പ മാർഗമാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇത് ഏതാണ്ട് 3 to 4 weeks ഇങ്ങനെ മണ്ണ് മൂടിയിടും. അതിനുശേഷം ഈ മണ്ണെടുത്താണ് നമ്മൾ ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ പോട്ട്രയിൽ മണ്ണ് വെച്ച് ഫില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തവാരണയിൽ നടാം അല്ലെങ്കിൽ പോട്ട്രയിൽ നടാം. പക്ഷേ ഇപ്പം എല്ലാവരും പോട്ട്രയിലാണ് തൈകൾ വിത്ത് പാകാൻ ശ്രമിക്കുന്നത്. കാരണം പോട്ട്രയിൽ നമ്മൾ വിത്ത് പാകുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വേര് പൊട്ടാതെ നമുക്ക് അതിനകത്തുനിന്ന് എടുത്ത് മെയിൻ ഫീൽഡിലേക്ക് വെക്കാൻ പറ്റും. വേര് പൊട്ടാത്തത് കൊണ്ട് തന്നെ എല്ലാ തൈകളും നല്ല ആരോഗ്യമായിട്ട് വളർന്നു വരികയും നല്ല ഉൽപ്പാദനം കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയാണ്. പിന്നെ എല്ലാ തൈകളും ഒരേ സമയത്ത് തന്നെ പൂവുകയും കായ്ക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പോട്ട്രയിലെ കാര്യങ്ങൾ നമുക്കിനി വിശദമായിട്ട് നോക്കാം. പോട്ട്രയിൽ നമ്മൾ തൈകൾ നടുമ്പോൾ നമുക്ക് വേണ്ടത് പോട്ട്രേ വേണം, പിന്നെ സോയിൽലെസ് മീഡിയ എന്നാണ് പറയണത്. നമ്മൾ മണ്ണ് അതിനകത്ത് ഉപയോഗിക്കാറില്ല പോട്ട്രയിൽ ചെയ്യുമ്പോൾ. അതിന് പകരം നമ്മൾ ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, പിന്നെ വെർമിക്കുലേറ്റ്, പെർലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 സാധനങ്ങൾ കിട്ടും. അത് വാങ്ങിച്ചാണ് നമ്മൾ തൈ ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗിക്കാറുള്ളത്. പിന്നെ വെള്ളം വേണം, പിന്നെ ചെറിയ തോതിൽ വളവും വേണം. പലതരത്തിലുള്ള പോട്ട്രേ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം സിലിണ്ടറിൻ്റെ ഷേപ്പിൽ, കോണിക്കൽ ഷേപ്പിൽ, ഇൻവേർട്ടഡ് പിരമിഡിൻ്റെ ഷേപ്പിൽ. ഇതിൽ നമ്മളിന്ന് ചെയ്യുന്നത് കോണിക്കൽ ഷേപ്പിലുള്ളതാണ്. ഈ നടുക്ക് കാണുന്നില്ലേ, ഈ തരത്തിലുള്ള പോട്ട്രയിലാണ് നമ്മളിന്ന് ഇവിടെ തൈകൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് മണ്ണല്ല ഉപയോഗിക്കുന്നത്, അതിന് പകരം കൊക്കോ പീറ്റ്. കൊക്കോ പീറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, നമ്മുടെ ചകിരിച്ചോറില്ലേ അത് കമ്പോസ്റ്റാക്കി ഉണ്ടാക്കിയതാണ്. ചകിരിച്ചോറും വെർമിക്കുലേറ്റ്, പെർലൈറ്റ് എന്ന് പറഞ്ഞ വേറെ 2 potting mixture ചേർക്കേണ്ട സാധനങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പടമാണ്, നമുക്കിതെല്ലാം നേരിട്ട് കാണാം കേട്ടോ. നിങ്ങൾക്ക് കാണാവോ, ആദ്യം കാണുന്നത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ബ്ലോക്കുകളായിട്ടായിരിക്കും മിക്കവാറും. അങ്ങനെയാണെങ്കിൽ ആ ബ്ലോക്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇളകി വന്നോളും, ചകിരിച്ചോറായിട്ട് ഇളകി വന്നോളും. അപ്പോൾ ആദ്യം കാണുന്ന പടത്തിൽ ആ ബ്ലോക്കിൽ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് ഇതുപോലെ ചെറിയ പുട്ടിൻ്റെ പരുവത്തിലുള്ള പൊടിയായിട്ട് ഇളകി വരും. ഇത് കഴിഞ്ഞിട്ട് വെർമിക്കുലേറ്റും പെർലൈറ്റും കൂടെ മിക്സ് ചെയ്ത ഈ ഒരു രൂപത്തിലാണ് നമുക്ക് മീഡിയ കിട്ടുക. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോട്ട്രേ നിറയ്ക്കുന്നത്. പോട്ട്രേ നിറയ്ക്കുന്നതിൻ്റെ ഫോട്ടോയാണിത്. നിങ്ങൾക്ക് കാണാം അത് 3 അതിനൊരു അനുപാതം ഉണ്ട് കേട്ടോ. കൊയർപ്പിത്ത് 3 വെർമിക്കുലേറ്റും പെർലൈറ്റും 1:1 എന്നുള്ള അനുപാതത്തിൽ, 3:1:1 എന്നുള്ള അനുപാതത്തിലാണ് എടുക്കേണ്ടത്. പക്ഷേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് 5:1:1 എന്നുള്ള രീതിക്കാണ്. കാരണം നമുക്ക് വെർമിക്കുലേറ്റും പെർലൈറ്റും വില കൂടിയതാണ്. അപ്പോൾ കൊയർപ്പിത്തിനാണെങ്കിൽ വില കുറവാണ്. അപ്പം കൊയർപ്പിത്ത് ഇട്ടാലും നല്ല രീതിക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ KVK അങ്ങനെ 5:1:1 ഉള്ള അനുപാതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നല്ല രീതിക്ക് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണതും 5:1:1 എന്നുള്ള അനുപാതത്തിലാണ്. ഈ കാണുന്നതാണ് പോട്ട്രേ. പോട്ട്രേയിൽ നമ്മൾ നമ്മുടെ പോട്ടിംഗ് മിശ്രിതം നിറച്ചിട്ടുണ്ട്. നിറച്ചിട്ട് നമ്മുടെ തൈകൾ പാകാൻ വേണ്ടി അതിനകത്ത് ഒരു ഓട്ടം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫോട്ടോയാണ്. എന്നിട്ട് നമ്മൾ ഓരോ പോട്ട്രയിലും ഓരോ വിത്ത് വീതമാണ് പാകുന്നത്. ഇത് വിത്ത് പാകുന്നതിൻ്റെ ഫോട്ടോയാണ്. മുളക് വിത്താണ്, ഇത് കണ്ടോ, വിത്ത് പാകി വെച്ചിരിക്കുന്നത് കണ്ടോ, മുളക് വിത്ത്. അങ്ങനെ നമ്മൾ പോട്ട്രേ എടുത്തു, അതിനകത്ത് പോട്ടിംഗ് മിശ്രിതം നിറച്ചു, കുഴി ഉണ്ടാക്കി, അതിനകത്ത് ഓരോ വിത്ത് വീതം പാകി.
എന്നിട്ട് ഈ വിത്ത് മൂടത്തക്ക രീതിക്ക് വീണ്ടും നമ്മൾ പോട്ടിംഗ് മിശ്രിതം കൊണ്ട് അത് നിറച്ച് വെക്കും. ഇത്രയേ ഉള്ളൂ നമ്മൾ പോട്ടറെ നിറയ്ക്കുന്ന രീതി. പിന്നെ അതിനെ നമ്മൾ ഒരു മഴയൊന്നും ഏൽക്കാത്ത ഒരു സ്ഥലത്ത്, ഷെയ്ഡുള്ള ഒരു സ്ഥലത്ത് നമ്മൾ വെക്കണം. ദിവസം നമ്മളതിന് നനച്ചു കൊടുക്കണം. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ തൈകൾ ഏതാണ്ട് ഒരു 45 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും രണ്ടില പാകത്തിലാകും. ആ രണ്ടില പാകമാകുമ്പോഴത്തേക്കും നമുക്ക് അവയെ നേരിട്ട് നമ്മുടെ തോട്ടത്തിലേക്ക് പറിച്ചു വെക്കാൻ പറ്റും. ഈ കാണുന്നത് നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നോ, ഇത് ഇതുപോലെ ഉള്ള ഒരു ഗ്രീൻ ഹൗസിൽ അല്ലെങ്കിൽ മഴമറയിൽ പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് അത് ഏതാണ്ട് മുളച്ച് നിൽക്കുന്ന ഫോട്ടോയാണ്. വിത്തുകൾ മുളച്ച് വന്ന ഒരു സ്റ്റേജിലുള്ള ഫോട്ടോയാണിത്. പിന്നെ നമ്മളവിടെ കൊണ്ട് വെച്ചു. ഇനി നമുക്ക് എന്താ അതിന് ചെയ്യേണ്ടിയുള്ളത്? നമുക്കതിന് നനവ്, നമ്മൾ വിത്ത് മുളയ്ക്കണമെങ്കിൽ എപ്പോഴും ആ പോട്ടിംഗ് മിശ്രിതത്തിൽ നല്ല നനവുണ്ടായിരിക്കണം. പക്ഷെ നനയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാടാവാനും പാടില്ല. ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് ചീഞ്ഞു പോവും, നമ്മുടെ വിത്ത് ചീഞ്ഞു പോവും. അപ്പം എപ്പോഴും നനവുണ്ടാവണം. എന്നാൽ ഓവർ ഇറിഗേഷനും ആവാത്ത രീതിക്ക് നമ്മൾ ആ പോട്ടറിനെ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇത് ഇപ്പം ഹൈടെക് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഫോഗ് മിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എപ്പോഴും നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതിലൊരു ബൂം സ്പ്രെയർ എന്ന് പറഞ്ഞ സ്പ്രെയർ വെച്ചിട്ട് നനയ്ക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയാണിത്. ഇത് നിങ്ങൾക്ക് കാണാം, കോളിഫ്ലവർ ഏതാണ്ട് നമ്മൾ മാറ്റി നടാനായിട്ട് തയ്യാറായിട്ടുള്ള ഫോട്ടോയാണ്. ഇനി നമ്മൾ നമ്മുടെ തൈകൾ റെഡിയായി കഴിഞ്ഞു അല്ലെങ്കിൽ കുറച്ചൊന്ന് മുളച്ചു വന്നു. അപ്പം അങ്ങനെ മുളച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ട്രൈക്കോഡെർമ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ള കളറിലെ ഒരു ജീവാണുവളം നമുക്ക് കിട്ടും. അത് രോഗപ്രതിരോധ ശക്തിയും കൂട്ടും, അതുപോലെ തന്നെ ഒരു ഹോർമോൺ ആക്ഷനും കൂടിയാണ്. അതിൻ്റെ വളർച്ച കുറച്ചും കൂടി ത്വരിതപ്പെടുത്താൻ പറ്റുന്ന ഒരു പൊടിയാണ്. അപ്പം ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം നമ്മൾ തൈകൾ നടുമ്പോൾ അല്ലെങ്കിൽ വിത്തുകൾ നടുമ്പോൾ അതിനകത്ത് മുക്കി വെച്ചിട്ട് കുറച്ച് നേരം പുരട്ടി വെച്ചിട്ട് നമുക്ക് വിത്ത് പാകാം. അല്ലാതെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് നമ്മൾ വെള്ളം നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളത്തിന് പകരം ഇതായിട്ട് ഒഴിച്ചു കൊടുക്കാം. ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണസ് 20 ഗ്രാമാണ് 1 ലിറ്റർ വെള്ളത്തിൽ അങ്ങനെ കലക്കി കൊടുക്കാം. പിന്നെ ഇത് കൂടാതെ 2 ആഴ്ച കഴിയുമ്പോൾ 19 19 19 എന്ന് പറഞ്ഞിട്ട് ഒരു വളം വാങ്ങിക്കാൻ കിട്ടും. ആ വളം നമുക്ക് അത് ഒന്നുകിൽ വെള്ളത്തിൽ കൂടെ കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ചെടിക്ക് വളരാനുള്ള സംഭവം കിട്ടും. കാരണം നമ്മൾ ആദ്യം കൊടുക്കുന്ന ഈ വെർമിക്കുലേറ്റ്, പെർലേറ്റ്, കൊയർപിത്ത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു എന്താ വളത്തിൻ്റെ ആക്ഷൻ ഒന്നുമില്ല. ഈ തൈയുടെ വേരുകൾ വരാനും അതിൻ്റെ വളർച്ചയ്ക്കും ആ ജലാംശം നിർത്താനും വേണ്ടിയുള്ള സാധനം മാത്രമാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. തൈക്ക് ഉള്ളിൽ തന്നെ സ്റ്റോർഡ് ഫുഡുണ്ട്, അതുപയോഗിച്ചിട്ടാണത് വളർന്നു വരുന്നത്, മുളച്ച് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നെയുള്ള വളർച്ചയ്ക്ക് നമ്മൾ എന്തെങ്കിലും വളം കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ 19 19 മിശ്രിതം നമ്മൾ അടിക്കാൻ പറയണത്. പിന്നെ എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയുള്ള മരുന്നും സ്പ്രേ ചെയ്ത് കൊടുക്കും. റോഗർ, കോൺഫിഡോർ എന്ന് പറഞ്ഞിട്ട് 2 മരുന്നുകളുണ്ട്, അത് നമുക്ക് സ്പ്രേ ചെയ്യാം. നമ്മൾ ജൈവ രീതിയിലാണ് വളർത്തിയെടുക്കണമെങ്കിലും തൈയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ അതിൻ്റെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനും പിന്നെ രോഗങ്ങൾ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജിൽ വരാതിരിക്കാനും വേണ്ടിയാണ് നമ്മളിവിടെ ഇൻസെക്ടിസൈഡ് സ്പ്രേ പറയുന്നത്. പക്ഷേ നമ്മൾ ഇത് കഴിഞ്ഞിട്ട്, അതായത് മെയിൻ ഫീൽഡിലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ കഴിയുന്നതും ജൈവമായ രീതിയിൽ തന്നെയാണ് നമ്മൾ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. പിന്നെ ജൈവ രീതിയിൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ആദ്യം മുതലേ നന്നായിട്ട് ശ്രദ്ധിക്കുക, അതിൻ്റെ രോഗപ്രതിരോധ ശക്തി കൂട്ടുക. പിന്നെ എന്തെങ്കിലും രോഗങ്ങളോ കീടങ്ങളോ വരുമ്പം ആ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ കൺട്രോൾ ചെയ്യുക. ഒരുപാട് ജൈവിക മാർഗങ്ങളുണ്ട് നമുക്ക് അത് വളർത്തിക്കൊണ്ട് വരാൻ. പക്ഷേ എന്നിരുന്നാലും ഒരു പ്രത്യേക സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു അസുഖം ഭയങ്കരമായി മൂർച്ഛിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ നിൽക്കില്ല. അങ്ങനെയുള്ള സ്റ്റേജുകളിൽ മാത്രം നമുക്ക് ഇൻസെക്ടിസൈഡോ പെസ്റ്റിസൈഡോ ഉപയോഗിക്കാം. പക്ഷേ അത് ആ പറഞ്ഞിരിക്കുന്ന റേറ്റിൽ മാത്രം നമ്മൾ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിലേക്കാണെങ്കിൽ നമുക്ക് എന്താ പറയുക, വിളവ് മാക്സിമം കിട്ടണം എന്നില്ലല്ലോ. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിലേക്ക് വേണം എന്നല്ലേ ഉള്ളൂ. ഇപ്പം നമ്മുടെ പച്ചക്കറി അല്ലെങ്കിൽ നമ്മുടെ വെണ്ടയുടെ സൈസ് കുറച്ച് കുറഞ്ഞു പോയാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രീതി, അപ്പം നമുക്ക് ജൈവികമായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല വിളവ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ തീരെ മാർഗമില്ലെങ്കിൽ, ഭയങ്കരമായിട്ട് കീടങ്ങളുണ്ടെങ്കിൽ മാത്രം നമ്മൾ റോഗർ അല്ലെങ്കിൽ കോൺഫിഡോർ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് ഉപയോഗിക്കാം.
പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, വളം 19-19 എന്ന് പറഞ്ഞിട്ടുള്ള വളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട്, നമ്മുടെ തൈകൾ മുളച്ച് വന്ന് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെടിക്ക് കുറച്ചും കൂടി ആരോഗ്യവും കുറച്ചും കൂടെ വളർച്ചയും കിട്ടും. ഇത് ഓരോ പച്ചക്കറികൾക്കും വേണ്ട അളവാണ്. നമ്മളിപ്പം അങ്ങനെ നോക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത്രയും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട. ഇത് തൈകൾ മാറ്റി നടാൻ റെഡിയായി നിൽക്കുന്നതിൻ്റെ ഫോട്ടോയാണേ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ പോട്രയിലാണ് പച്ചക്കറി എടുക്കാൻ തൈകൾ ഉണ്ടാക്കാൻ പോണത്. പോട്രയിൽ ഉണ്ടാക്കുമ്പോൾ ഉള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു വേര് പോലും പൊട്ടാതെ അത് നമുക്ക് എടുത്ത് നമ്മുടെ മെയിൻ കൃഷിയിടത്തിൽ വെക്കാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു ക്യാബേജിൻ്റെ പോട്രയിൽ ഉണ്ടാക്കിയ പച്ചക്കറി തൈയുടെ പടമാണ് ഇത്. നിങ്ങൾക്ക് അതിനകത്തു നിന്ന് ഒരു വേര് പോലും പൊട്ടാതെ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഫോട്ടോയാണ്. പക്ഷെ നമ്മൾ തവാരണയിൽ ആദ്യം പറഞ്ഞില്ലേ, നഴ്സറി ബെഡ്, അങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും വേര് പൊട്ടിപ്പോകാറുണ്ട് പൊതുവേ. മാത്രമല്ല ഗ്രോത്തിനും വലിയ വ്യത്യാസമൊക്കെ വരാറുണ്ട്. ഇത് കോണിക്കൽ, കുറച്ചും കൂടി ട്രയാങ്കിൾ ഷേപ്പിലുള്ള പോട്രയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. തക്കാളിയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്, തക്കാളി നമ്മുടെ പോട്രയിൽ ഉണ്ടാക്കി മെയിൻ ഫീൽഡിലേക്ക് മാറ്റിയതിൻ്റെയാണ്. ഇനി നമ്മൾ തൈകൾ ഉണ്ടാക്കി, നമ്മുടെ റെയിൻ ഷെൽട്ടറിനകത്ത് ആ തൈകൾ ഇരിപ്പുണ്ട്. ഇപ്പം ഇനി ഇതിനെ നേരിട്ടെടുത്ത് നമുക്ക് കൊണ്ടുവന്ന് മെയിൻ ഫീൽഡിൽ വെക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തൈകളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നല്ല മഴയത്തുനിന്നും അതുപോലെ നല്ല ചൂടുനിന്നും സംരക്ഷിച്ചാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്ന് നമ്മൾ നല്ല വെയിലുള്ള മെയിൻ പുരയിടത്തിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വാടിപ്പോവും. അപ്പോൾ അത് നമ്മൾ മെയിൻ ഫീൽഡിലേക്ക് മാറ്റുന്നതിന് മുന്നേ നമ്മൾ എന്നും വെള്ളം ഒഴിച്ചിരുന്നത് നമ്മളതിനെ ആ 2 ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 ദിവസത്തിലൊരിക്കൽ വെള്ളം ഒഴിക്കുന്നതാക്കും. അതുപോലെ എല്ലാ ദിവസവും 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ നമ്മൾ വെയിൽ കിട്ടുന്ന രീതിക്ക് വെയിലത്ത് വെച്ചിട്ട് തിരിച്ച് ഈ മെയിൻ ഇതിനകത്തോട്ട് വെച്ച് തിരിച്ച് നമ്മുടെ റെയിൻ ഷെൽട്ടറിലേക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ മെയിൻ ഫീൽഡിലേക്ക് നടുന്നത്. മെയിൻ ഫീൽഡിൽ നടുമ്പോഴും തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് നടുന്നതാണ് നല്ലത്. അതുപോലെ നട്ട് കഴിഞ്ഞിട്ട് അതിന് പെട്ടെന്ന് വെയിലടിക്കാതിരിക്കാൻ തക്ക രീതിക്ക് നമ്മളതിനെ ഒരു കരിയില കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ വലിയ ഇല കൊണ്ടോ നമ്മളതിനെ മൂടി സംരക്ഷിക്കണം. അത് കഴിഞ്ഞ് നല്ല പോലെ വെള്ളം ഒഴിക്കുക. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ നമ്മളതിനെ മറച്ച് വെച്ചിരിക്കുന്ന ആ കരിയിലയൊക്കെ മാറ്റി അതിനെ നല്ല രീതിക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. സാധാരണ നമുക്കൊരു 30 ദിവസം കൊണ്ട് പച്ചക്കറി തൈകൾ പറിച്ച് നടുന്ന പാകത്തിലേക്ക് ആവും. പിന്നെ കുറച്ച് ഈ പച്ചക്കറി തൈകൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് അത്. നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ഇതുപോലെ ചില സൈഡിലുള്ള പച്ചക്കറികളിൻ്റെ ഗ്രോത്ത് വ്യത്യാസം വരും. ചിലത് നന്നായിട്ട് വലുതായി വരും, ചിലത് വളർച്ച കുറച്ച് മുരടിച്ച് പോകാറുണ്ട്. അതപ്പം വെള്ളത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം എന്തോ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ പച്ചക്കറി ഒരു സൈഡിൽ മാത്രം നല്ല പോലെ വരുന്നു, ഒരു സൈഡിൽ അല്ലാണ്ട് വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം നമുക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. അതുപോലെ ഇത് ഒരു അസുഖമാണ്, കോളിഫ്ലവറിലാണ് ഈ അസുഖം വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മണ്ണിൻ്റെ ഭാഗം, ആ നമ്മുടെ തൈയുടെ മണ്ണിൽ തട്ടുന്ന ഭാഗം വെച്ചിട്ട് ചീഞ്ഞു പോകുന്നതാണ്, അതിന് ഡാമ്പിങ് ഓഫ് എന്ന് പറഞ്ഞ അസുഖമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മരുന്ന് അതിന് വേണ്ടി അതിന് മാറ്റാൻ വേണ്ടിയുള്ള മരുന്ന് ഉപയോഗിക്കണം. ജസ്റ്റ് നിങ്ങളിത് കണ്ടിരുന്നാൽ മതി, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട്, രോഗമാണ്, കീടമാണ് എന്നിങ്ങനെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, അതിന് വേണ്ടി കാണിക്കണമെന്നേ ഉള്ളൂ. ഇത് ബോറോൺ ഡെഫിഷ്യൻസി ആണ്. ബോറോൺ ഡെഫിഷ്യൻസി വേറൊന്നുമില്ല, ഇലകളിൽ ഒരു പർപ്പിൾ കളർ വരും. അപ്പോൾ എന്തോ ബോറോൺ പോലെയുള്ള എന്തോ മൂലകങ്ങൾ കുറഞ്ഞു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ബോറോൺ ഡെഫിഷ്യൻസിക്ക് ബോറാക്സ് എന്ന് പറഞ്ഞിട്ട് മരുന്ന് കിട്ടും, അത് വെച്ച് സ്പ്രേ ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ്. അതിൻ്റെ നേരത്തെ ഉള്ളതും അതിന് ശേഷമുള്ള ഫോട്ടോയാണ്. മെഗ്നീഷ്യം ഡെഫിഷ്യൻസി, മെഗ്നീഷ്യം ഡെഫിഷ്യൻസി ഇപ്പം മിക്കവാറും എല്ലാ ഇലകളിലും കാണുന്നുണ്ട്. സാധാരണ നമ്മുടെ വീടുകളിലുള്ള ഇലയിൽ നോക്കിയാൽ നമുക്ക് കാണാം ഇലകളുടെ വെയിൻസ്, അതിൻ്റെ ഞരമ്പുകൾ നല്ല പച്ച കളറിലും അതിൻ്റെ ബാക്കിയുള്ള ഇലയുടെ ബാക്കിയുള്ള ഭാഗം മഞ്ഞ കളറിലുമായിട്ട് കാണും. അങ്ങനെ കാണുന്നതാണ് മെഗ്നീഷ്യം ഡെഫിഷ്യൻസി. ഇതിനകത്ത് തൈകളായതുകൊണ്ട് നമുക്ക് പിന്നെ ഫോട്ടോ ക്ലിയർ അല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. മഞ്ഞ കളറുണ്ട്. ഞരമ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പടം വരച്ചതുപോലെ ഇലയുടെ ഞരമ്പുകളെല്ലാം ഡാർക്ക് ഗ്രീനും ബാക്കിയെല്ലാം മഞ്ഞ കളറിലുമാണ് കാണുന്നത്. ഇത് ഇലകളിൽ ചെറിയ പൊട്ടുപോലെ കാണും, അതായത് ചില ഭാഗങ്ങൾ മാത്രം ഒരു മഞ്ഞ കളറിൽ കുത്തു 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 പോലെ കാണും. അതെന്ന് പറഞ്ഞാൽ നീരൂറ്റി കുടിക്കുന്ന ചെറിയ കീടങ്ങൾ വന്നിട്ട് ഇലയെ ആക്രമിച്ചതാണ്. അപ്പോൾ അത് കീടം വന്നിട്ടാണ്, ത്രിപ്സ് വന്നിട്ടുള്ള ഒരു പടമാണിത്. ഇതിനകത്ത് ഇത് വേറെ
നിങ്ങൾക്ക് ഇലയിൽ നോക്കിയാൽ ഇലയിൽ അവിടെ ഇവിടെ വെള്ള കളറിൽ കാണുന്നുണ്ട്, പച്ച കളർ കാണാനില്ല. അപ്പോൾ ആരോ വന്ന് ഇലയുടെ പച്ചപ്പ് മാത്രം കാർന്നു തിന്നിരിക്കുന്നു. അങ്ങനെയാണ് നമുക്കത് മനസ്സിലാവണത്. അപ്പോൾ അതും കീടോ ആണ്. അപ്പം ഇതിവിടെ പുഴുവിൻ്റെ പട ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു റോഗർ അല്ലെങ്കിൽ കോൺഫിഡോർ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, അത് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പം അതിന് സ്പ്രേ ചെയ്തിട്ട് അത് മാറ്റിയിട്ടുള്ള ഫോട്ടോയാണിത്. ഈ ഈ സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ പോട്രേ വഴി പച്ചക്കറി തൈ ഉണ്ടാക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അതിൻ്റെ ചിലവും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഫോട്ടോയാണ്. പോട്രേക്ക് ഏതാണ്ട് 16 രൂപയാകും. പിന്നെ പോട്ടിംഗ് മീഡിയം, നമ്മൾ ഒരു പോട്രയിൽ 98 തൈകളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിന് വേണ്ടി നമുക്ക് ഏതാണ്ട് 800 ഗ്രാം നമുക്കതിൻ്റെ മീഡിയം ആവശ്യം വരും. പിന്നെ അതിൻ്റെ നമ്മുടെ ലേബർ ചാർജ് എല്ലാം കൂടെ 10 രൂപയും, പിന്നെ 10 രൂപയുടെ വിത്ത്, നമ്മുടെ വളം 20 രൂപയ്ക്ക്. അങ്ങനെ നമുക്ക് ഒരു പോട്രേ ഉണ്ടാക്കാൻ 86 രൂപയാകും. സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരു തൈക്ക് 2 രൂപ തൊട്ട് 5 രൂപ വരെ വിലയുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിലൊക്കെ ആണെങ്കിൽ 2 രൂപയ്ക്കാണ് കൊടുക്കുക. അപ്പോൾ 86 രൂപയ്ക്ക് നമ്മൾ ഒരു പോട്രയിൽ 98 തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അത് നമുക്ക് 2 രൂപ വെച്ച് വിൽക്കുകയാണെങ്കിൽ 180 രൂപ വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് വരുമാനം നേടാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത്രയൊക്കെയാണ് ഇതിന് നമുക്ക് ചിലവ് വരുന്നതെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ കുറേ മെഷീൻസൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ തന്നെ നിറയ്ക്കാതെ തന്നെ നമ്മുടെ വേറെ ഇതുപോലെ പോട്രേ നിറയ്ക്കാനുള്ള മെഷീൻസൊക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ ജസ്റ്റ് ഒരു ഫോട്ടോന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പച്ചക്കറി പോട്രേയിൽ ഉണ്ടാക്കാനുള്ള ആ ടെക്നോളജിയുടെ കാര്യങ്ങൾ. ഇനി നമുക്ക് അപ്പുറത്ത് ചെന്നിട്ട് നമുക്കിത് പറഞ്ഞതെല്ലാം ഒന്ന് ചെയ്തു നോക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഞാൻ പറഞ്ഞതിനേക്കാളും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എല്ലാ ദിവസവും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിന്ന് ഞാൻ തൈകൾ കൊണ്ടുവന്നിട്ടുള്ളത് ചീരയുടെ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ പയറിൻ്റെ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ വെണ്ടയുടെ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെണ്ടയൊക്കെ നേരിട്ട് നടന്ന ടൈപ്പിലുള്ള തൈകളാണ്. പക്ഷേ ഇപ്പോൾ പോട്രേ വഴി നമുക്ക് എല്ലാ തൈകളും പോട്രേയിൽ ഉണ്ടാക്കി മെയിൻ ഫീൽഡിലേക്ക് നടന്നതാണ് എപ്പോഴും നല്ല ആരോഗ്യമായിട്ട് കാണുന്നത്. പിന്നെ ഞാൻ ഇത് കൊണ്ടുവരാനുള്ള കാരണം വെണ്ടയും അതുപോലെ തന്നെ പയറും ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് മുളയ്ക്കും. അപ്പം നമ്മളിന്നിവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കാണാൻ വേണ്ടിയാണ് ഞാനത് എടുത്തത്. പൊതുവേ നമ്മൾ ചെയ്യാറുള്ളത് മുളക്, വഴുതന, തക്കാളിയൊക്കെയാണ് പോട്രയിൽ ഉണ്ടാക്കാറുള്ളത്. സാധാരണ പയറൊക്കെ സാധാരണ നമ്മൾ ഫില്ലിലിട്ടാൽ തന്നെ പെട്ടെന്ന് മുളച്ച് വരുന്നതാണ്. പക്ഷെ നമ്മുടെ ആ റിസൾട്ട്, നമ്മളിന്ന് ഉണ്ടാക്കിയതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞാൻ ആ വിത്തുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്കത് പോയി ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഒരു പോട്രയില് 98 കുഴികൾ നമുക്ക് ഈ പോട്രയില് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഗ്രോ ബാഗും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതിനകത്ത് ഉണ്ടാക്കിയിട്ട് ഗ്രോ ബാഗ് നിറച്ച് വെച്ചാല് ഗ്രോ ബാഗിലേക്ക് നമുക്ക് മാറ്റി നടാം. ഞാൻ കുറച്ച് 10 എണ്ണേ കൊണ്ടുവന്നിട്ടുള്ളൂ. നിങ്ങൾ എല്ലാരും കൂടെ ഉത്സാഹിച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കണ തൈകളെല്ലാം ഗ്രോ ബാഗിലാക്കി വെക്കണം കേട്ടോ. ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇത് മാറ്റി നടാം. പിന്നെ വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. വെണ്ടയുടെ വിത്ത്, പിന്നെ പയറിന്റെ വിത്തുണ്ട്, പിന്നെ ചീരയുടെ വിത്തുണ്ട്. നമ്മുടെ പോട്രയിൽ എന്തൊക്കെ വിൽക്കണം പറഞ്ഞ ടീച്ചറ് ഓർമ്മയുണ്ടാ? അതില് ചകിരിച്ചോറാണ് ഈ കാണുന്നത്. ഇതാണ് ചകിരിച്ചോറ്. അത് കഴിഞ്ഞിട്ട് വെർമിക്കുലേറ്റ്, ഇതാണ് വെർമിക്കുലേറ്റ്. പർലേറ്റ് വെള്ള കളറില്, ഇതിന് വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് വേണേൽ തൊട്ടൊക്കെ നോക്കാട്ടോ. ഇതാണ്, ഇത് രണ്ടും 1 കിലോ വീതം ഞാൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 1 കിലോയാണ്, ഇത് 1 കിലോയാണ്. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് വലുതായിട്ടിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ചകിരിച്ചോറ് ഇവിടെ 5 കിലോ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഇടാം, 5 കിലോ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഈ പോട്രയിൽ നിറയ്ക്കും. അപ്പൊ മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുട്ടിന്റെ പരുവത്തില് നനവ് ആക്കണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ 1 കിലോ പെർലൈറ്റ് ഇടുവാണേ. പെർലൈറ്റ് വെള്ളം അബ്സോർബ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെ ഉള്ളൂ. നല്ല വെയിറ്റ് കുറഞ്ഞൊരു സാധനമാണ്.
കാൽഷ്യം അല്ല അല്ല, വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈഡ്രേഷന് വേണ്ടിയുള്ള സാധനമാണ്. ഇതിനകത്ത് നമ്മൾ വെള്ളം കൊടുക്കുമ്പോഴത്തേക്കും വെള്ളം അത് അബ്സോർവ് ചെയ്ത് വെക്കും, എന്നിട്ട് വാട്ടർ യൂസിനനുസരിച്ച് മാത്രം ഇത് റിലീസ് ചെയ്യും. അപ്പോൾ പ്ലാന്റ്സിന് ഡീഹൈഡ്രേഷൻ ഇല്ലാണ്ട് ഇത് കുറേ നേരം നല്ല നനവോടുകൂടി കീപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഇത് പൊട്ടിച്ചിട്ടേ ഇതും കൂടി ഇട്ടോ. ഇപ്പൊ മിക്സായിട്ടുണ്ട് കേട്ടോ. ആ ഇനി നമുക്കിത് നനച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് വെച്ച് നമുക്ക് നനച്ചു കൊടുക്കാം. മിക്സ് ചെയ്തോ. നമ്മളിങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം വരാത്ത രീതിക്ക് വരരുത്, ആ ഒരു രീതിക്ക് വെച്ചാ എന്നാ നനവ് ഉണ്ടായിരിക്കുകയും ചെയ്യണം. നിറയ്ക്കാം. അപ്പോ ഈ പോട്ടർ എടുക്കണം. ചുമ്മാ ദാ മണ്ണിട്ടിട്ട് ചുമ്മാ അങ്ങ് നിറച്ചാ, ഇങ്ങനെ അങ്ങ് നിറച്ചാ മതിയേ. ഫില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ, ഒരെണ്ണം ഫില്ല് ചെയ്തേ. ഇത് നിറഞ്ഞല്ലോ, അപ്പൊ ഇതിന് നമുക്ക് ഓട്ടോ ഇടണം. അപ്പൊ എളുപ്പം ഓട്ടോ ഇടാൻ വേണ്ടി നിറച്ച ഒരു ട്രേ എടുത്ത് ഇതിന്റെ മുകളിൽ വെക്കും. അപ്പൊ ഒന്ന് നമുക്ക് അടുത്ത് വിത്ത് പാകാനായിട്ട് സ്പേസ് കിട്ടും. ഇതാണ് എളുപ്പം. അല്ലെങ്കിൽ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മതി. എന്നാ നോക്കിയേ, ഇതിപ്പോ എന്താ വിത്ത് നിറയ്ക്കാൻ റെഡി ആയിട്ടുണ്ട്. നമ്മള് വിത്ത് പാകാൻ പോവാണേ, നമ്മൾ വെണ്ട വിത്ത് പാകി തുടങ്ങാൻ പോവാണേ. എല്ലാ ഓട്ടയിലും ഒരെണ്ണം വെച്ച് വെക്കണം. സ്യൂഡോമോണസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്ത് ഒഴിക്കാം. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം വെച്ചേക്കണം. വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം പാകിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചീര മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ചീരയാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും, ഇത് ഒത്തിരി ഉണ്ടാവും. നമുക്കൊരു 2-3 എണ്ണോ വെച്ചിട്ട് നമുക്ക് ഇട്ടാൽ മതി ഒരു ട്രെയിൽ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ മണലുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇടാറ്. കാരണം എന്ന് വെച്ചാൽ ആ ഭയങ്കര ചെറുതല്ലേ, അല്ലെങ്കിൽ കുഞ്ഞതായിട്ട് എടുത്തിടണം, കൺട്രോൾഡായിട്ട്. ഓരോന്ന് വേണമെന്നില്ല, 2-3 മാക്സിമം. നമുക്കിനി ഇത് നമുക്ക് മൂടണം. നമുക്ക് അതിനകത്ത് നിന്ന് നമ്മുടെ പോട്ടിംഗ് മിശ്രിതം എടുത്ത് ഇത് മൂടണം. കുറച്ച് കുറച്ച് എടുത്ത് മിക്സ് അടച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാരണം നമ്മുടെ വിത്ത് അടിയിൽ പോണം. ചൂടോമണസ് നമുക്ക് കലക്കി ഒഴിക്കാം. കുറച്ച് കുറച്ച് എടുത്ത് മുകളിൽ വെച്ചാൽ മതി, വിത്ത് പോരുത്. നമ്മൾ വെച്ച വിത്ത് പോരുതേ. ഓരോ സെല്ല് പ്രസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്ന വെച്ചാല് ഇതുപോലെ ഒന്നിനു മേലെ ഒന്നായിട്ട് അടുക്കി വെക്കുക. ഇന്ന് നാളെ വന്ന് നമ്മൾ ഇത് നിരത്തി വെക്കും. ഇവിടെ തന്നെ നിരത്തി വെച്ചു, ഇതിന്റെ മുകളിൽ തന്നെ നിരത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുക. അങ്ങനെ ഒരു 3-4 ദിവസം കഴിയാൻ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ പ്രഷർ വരുന്നോണ്ടേ പെട്ടെന്ന് മുളയ്ക്കും. അതിനാണ് ഇന്ന് ഇങ്ങനെ വെക്കാൻ പറഞ്ഞത്. പക്ഷെ നാളെ തന്നെ വന്ന് നിങ്ങളിത് നൂത്ത് വെക്കണം കേട്ടോ. എല്ലാവരും ഇതുപോലെ നിരത്തി നിരത്തി വെച്ചാൽ മതി. നിരത്തി നിരത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതും അങ്ങനെ ഇതിനകത്തുള്ള മണ്ണ് തെറിച്ച് പോകുന്ന രീതിക്ക് സ്പീഡിന് വെള്ളം ഒഴിക്കരുത്. സ്പ്രേയർ വല്ലതും ഉണ്ടെങ്കിൽ സ്പ്രേയർ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം നമുക്ക് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്നുള്ള കണക്കിനാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇതിനി 1 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് ചെയ്താൽ മതി. നമ്മൾ ഇന്ന് ആദ്യം ഒന്നുകിലും വിത്തിൽ നമുക്ക് പുരട്ടി ഇടാമായിരുന്നു. നമ്മൾ വിത്തിൽ പുരട്ടിയല്ല നമ്മൾ വിത്ത് പാകിയേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്യൂഡോമോണസ് കലക്കി നമ്മൾ വെള്ളത്തിൽ കൂടി ഒഴിക്കുവാണ്. 20 ഗ്രാം എന്ന് ഞാൻ ഒരു തീപ്പെട്ടിയുടെ ബോക്സില്ലേ ആ ഒരു കണക്കാണ്. ഞാനിപ്പോൾ ഒരു കണക്കിനങ്ങ് ഇടുവാണ്. സ്യൂഡോമോണസ് നന്നായിട്ട് കലക്കിയിട്ടുണ്ടേ. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ്. കുറച്ച് കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കുക. ഒരു പ്രാവശ്യം ഒഴിച്ചാൽ മതിയേ എല്ലാ ദിവസവും. എന്നിട്ട് നമ്മളിത് ഒന്നിന് വെള്ളം ഒഴിച്ചിട്ടേ ഒന്നിനു മേലെ ഒന്നായിട്ട് വെക്കാം. അടുത്ത് നമ്മൾ ഗ്രോ ബാഗിലേക്ക് മണ്ണ് നിറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളെടുക്കുന്നത്. 1:1:1 എന്നുള്ള അനുപാതത്തിൽ
മണ്ണ്, മണല്, ജൈവവളം. അതിൽ നമുക്ക് മണലില്ലാത്തത് കൊണ്ട് കൊയർപ്പിത്ത് കമ്പോസ്റ്റ് എടുക്കുകയാണ്. ഒരു 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 പോർഷൻ എന്ന് പറഞ്ഞാൽ കൊയർപ്പിത്ത് കമ്പോസ്റ്റ്, ഒരു പോർഷൻ മേൽമണ്ണ്, മേൽമണ്ണ്, പിന്നെ ജൈവവളത്തിന് നമ്മളിവിടെ എടുത്തേക്കുന്ന വെർമി കമ്പോസ്റ്റ് ആണ്. ഇതെല്ലാം ഈക്വലായിട്ട് എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുന്നത്. മിക്സ് ചെയ്തോ, മിക്സ് ചെയ്തോ, മൂന്നും കൂടെ എല്ലാം കൂടെ ചേർക്കാം. മിക്സ് ചെയ്തോ, മണ്ണ്, മണ്ണ്, മണ്ണിന്റെ ഒഴിച്ചാ മതി. ഒരു മുക്കാൽ ഭാഗം നിറച്ചാ മതിയേ. ഇനി നമുക്ക് ചെടി വലുതാവുമ്പോ കുറച്ചും കൂടെ ഇട്ടിട്ട് നിറയ്ക്കാം. ആ കൊള്ളാം മോനെ, നന്നായിട്ട് ചെയ്യാം കിട്ടോ. ഇതേ 19 19 വളമാണേ. ഇത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി, എന്ന് വെച്ചാൽ കൈ പൊങ്ങി വന്നതിന് ശേഷം. ചെടി ഒന്ന് വലുതായി വരുമല്ലോ, ഇലയിട്ട് വന്ന് തുടങ്ങിയതിന് ശേഷം ഒഴിച്ചു.